Hello friends, welcome to a new episode of Ashwin's Classroom. Inna nammal discuss cheyan povunnathu September 3rd week le home affairs newsum current affairs um aanu. Appo direct alleki kadakkam. Appo adhil onnamatha point vannathu adoyittu bandhappetta oru chodyam. First defense minister of India to fly LCA Tejas. ഇന്ത്യയുടെ ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് ആയ തേജസ് പറപ്പിക്കുന്ന ആദ്യത്തെ പ്രതിരോധ മന്ത്രി ആൻസർ രാജ്നാഥ് സിംഗ്. രാജ്നാഥ് സിംഗ് ആണ് എൽ സി എ തേജസ് പറപ്പിക്കുന്ന ആദ്യത്തെ ഡിഫൻസ് മിനിസ്റ്റർ. ഇനി തേജസിനെ കുറിച്ച് വേറൊരു ന്യൂസ് ഉള്ളത് ഞാൻ എഴുതിയിട്ടില്ല എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ തേജസിന്റെ നേവൽ വേരിയന്റ്, അതായത് ഇന്ത്യൻ നേവിക്കായിട്ട് അനുവദിച്ചിട്ടുള്ള എൽ സി എ തേജസ്, അതിനാണ് നേവൽ വേരിയന്റ് ഓഫ് എൽ സി എ തേജസ് എന്ന് പറഞ്ഞു. അപ്പൊ ആ നേവൽ വേരിയന്റ് ഈ ഇടയ്ക്ക് വിജയകരമായി അറസ്റ്റഡ് ലാൻഡിംഗ് പൂർത്തിയാക്കിയിരുന്നു. അത് പരീക്ഷണം ആ വിജയമായിരുന്നു അറസ്റ്റഡ് ലാൻഡിംഗിന്. എന്താണ് അറസ്റ്റഡ് ലാൻഡിംഗ് എന്ന് വെച്ചാല് സാധാരണയായിട്ട് ഒരു നോർമൽ വിമാനം വന്നിറങ്ങും പോലെ തന്നെ യുദ്ധവിമാനങ്ങൾക്ക് വളരെ സ്പീഡിൽ വന്നിറങ്ങുന്നതാണ്. അപ്പൊ അതിന് ഒരുപാട് നീളമുള്ള റൺവേ വേണം. അപ്പോ ഈ വിമാനവാഹിനി കപ്പലുകളിലൊക്കെയാണ് വന്നിറങ്ങുന്നതെങ്കിൽ റൺവേക്ക് ഒരു പരിധിയുണ്ട്. അപ്പൊ അങ്ങനെ വളരെ ചുരുങ്ങിയ റൺവേയിൽ വന്ന് നിർത്തി ആ ലാൻഡിങ് ശുഭപര്യവസായി ആവാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷണമാണ് അറസ്റ്റഡ് ലാൻഡിങ്. ഇത് ചെയ്യുന്ന വേറൊന്നുമില്ല, ഈ നമ്മുടെ എയർക്രാഫ്റ്റിന്റെ പുറകിലത്തെ രണ്ട് ചക്രത്തിന് നല്ല അല്പം ബലമുള്ള ഒരു ഇലാസ്റ്റിക് ടൈപ്പ് ഒരു സ്ട്രിങ് ഉണ്ട്. ടെക്നിക്കലി അതിനെന്താ പേര് പറയണമെന്ന് എനിക്കറിയില്ല. ആ സ്ട്രിങ് ഉപയോഗിച്ചിട്ട് ഇത് ഇറങ്ങുമ്പോൾ തന്നെ ആ രണ്ട് വീനെ ലോക്ക് ചെയ്ത് അതിന്റെ മുന്നോട്ടുള്ള ചലനത്തിലെ സ്പീഡ് കുറയ്ക്കുന്ന ടെക്നിക്കാണ് ഈ അറസ്റ്റഡ് ലാൻഡിങ്. ഇത് വൻ അപകടം നിറഞ്ഞൊരു പദ്ധതി ഒരു സംഭവ സംവിധാനം കൂടെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ആദ്യം ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ശേഷമേ ഇംപ്ലിമെന്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് കാറ്റഗറിയിലെ തേജസ്, ഇന്ത്യ സ്വന്തമായിട്ട് നിർമ്മിച്ചതാണ് തേജസ്, ആ തേജസിന്റെ നേവൽ വേരിയന്റ് സക്സസ്ഫുൾ ആയിട്ട് അറസ്റ്റഡ് ലാൻഡിങ് പരീക്ഷണം വിജയിച്ചു എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. അതുകൂടെ ഇതിന്റെ കൂടെ അറിഞ്ഞിരിക്കുക, ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ആ പോയിന്റ് കാണുമ്പോൾ തന്നെ ഇതിനെ രണ്ടിനെ ലിങ്ക് ചെയ്ത് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഒന്ന്, തേജസ് പറപ്പിച്ച ആദ്യത്തെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ്, അപ്പോൾ തന്നെ ഓർമ്മയിൽ വരണം അറസ്റ്റഡ് ലാൻഡിങ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് ചെയ്ത് തേജസ്, അതിന്റെ നേവൽ വേരിയന്റ് ആണ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ആരാണ്? അമിത് അനിൽ ചന്ദ്ര ഷാ ആണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി. ഇദ്ദേഹത്തിന്റെ പേര് ന്യൂസിൽ വരാൻ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഒരുപാട് ചർച്ചകൾക്ക് വഴിവെച്ചതാണ് ഹിന്ദി വിവാദം. ഹിന്ദി നമ്മുടെ രാജ്യത്തിന് മൊത്തം ഏകീകൃതമായിട്ട് ഹിന്ദിയെ ഒരു പൊതു ലാംഗ്വേജ് ആയിട്ട് കൊണ്ടുവരണമെന്നും എല്ലാവരും ഹിന്ദി പഠിക്കണം എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപ്പൊ അതിനെതിരെയും അനുകൂലിച്ചൊക്കെ ഒരുപാട് കമന്റ്സ് നമ്മൾ കണ്ടിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പേര് വന്നത്. പക്ഷെ നമ്മളിത് പഠിക്കുന്നത് ഈ ഇടയ്ക്ക് ആണ് നമ്മുടെ രണ്ടാം മോദി സർക്കാർ, നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ പുതിയ ഗവൺമെന്റ് രൂപീകരിച്ചത് ഈ ഇടയ്ക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഓരോ മിനിസ്റ്റേഴ്സും കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ എല്ലാവരും ഒരു ലിസ്റ്റായിട്ട് പഠിക്കാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ തലയിൽ കയറണമെന്നില്ല. അപ്പൊ ഇങ്ങനെ ഓരോരോ കറണ്ട് അഫയേഴ്സിന് ഇടയ്ക്ക് ഓരോ മിനിസ്റ്റേഴ്സ്, ഇപ്പൊ ന്യൂസിൽ വരുന്ന വാർത്തകളാണ് ആ അതിൽ കൂടെ നമ്മൾ ഓരോരുത്തരെ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പൊ ഞാനും കറണ്ട് അഫയേഴ്സ് പണ്ട് എന്റെ കോച്ചിങ് സമയത്ത് പഠിച്ചിരുന്ന ഉപയോഗിച്ച ടെക്നിക്ക് ഇത് ഇങ്ങനെയായിരുന്നു. അപ്പൊ പെട്ടെന്ന് അവരെ ഒരു ലിസ്റ്റായിട്ട് പഠിക്കുന്നതിനേക്കാളും ഇങ്ങനെ അവരെ ന്യൂസിന് ഇടയിൽ നിന്ന് പിക്ക് ചെയ്ത് പഠിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളെ മനസ്സിലിരിക്കും. അപ്പോൾ ഇന്ത്യയുടെ ഹോം മിനിസ്റ്ററാണ് അമിത് അനിൽ ചന്ദ്ര ഷാ. ഇനി ഈയിടയ്ക്ക് വളരെ റീസെന്റ് ആയിട്ട് ഇന്ത്യയുടെ ആദ്യത്തെ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഹബ്ബ് തുടങ്ങി. എവിടെയാണെന്ന് ചോദിച്ചാൽ കൊൽക്കത്തയിൽ. കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റന്റ് ഹബ്ബ് തുടങ്ങിയത്. ഇനി ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി, വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിജയ് ഗോഖലെ. വിജയ് ഗോഖലെയാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി. എപ്പോഴും ഒരു IFS ഉദ്യോഗസ്ഥനായിരിക്കും, ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥനായിരിക്കും വിദേശകാര്യ സെക്രട്ടറി ആവുന്നത്. മുൻ വിദേശകാര്യ സെക്രട്ടറിയാണ് ഇപ്പോഴത്തെ വിദേശകാര്യ മന്ത്രി സുബ്രഹ്മണ്യം ജയശങ്കർ. ശ്രീമതി സുഷമ സ്വരാജ് വിദേശകാര്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു. അപ്പൊ അദ്ദേഹം ഇപ്പോ വിദേശകാര്യ മന്ത്രിയായി.
ഇപ്പോ വിദേശകാര്യ സെക്രട്ടറി, ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആണ് വിജയ് ഗോഖലെ. ഇനി ഇന്ത്യ രണ്ടാമത് വന്ദേ ഭാരത് എക്സ്പ്രസ് ഏത് റൂട്ടിലാണ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് പ്രഖ്യാപിച്ചു ഇന്ത്യ റെയിൽവേ. അപ്പോ ആ റൂട്ട് ഡൽഹി കത്ര, ഡൽഹി കത്ര റൂട്ടിലാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഓടാൻ പോകുന്നത്. എന്താണ് ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് വെച്ചാൽ, അതിന്റെ മറ്റൊരു പേരാണ് ട്രെയിൻ 18 18, ട്രെയിൻ 18 എന്നറിയപ്പെടുന്നതും ഇതേ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. ഇത് നിർമ്മിച്ചത് ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് ഇത് വന്ദേ ഭാരത് എക്സ്പ്രസ് നിർമ്മിച്ചത്. എന്താണെന്ന് ചോദിച്ചാൽ, സെമി ഹൈ സ്പീഡ് ഇന്റർസിറ്റി ഇലക്ട്രിക് മൾട്ടിപർപ്പസ് ട്രെയിൻ ആണ് ഈ വന്ദേ ഭാരത് എക്സ്പ്രസ്. ഒരു ലക്ഷറി ട്രെയിൻ ആണിത് വന്ദേ ഭാരത്. ഈ കാണുന്നതാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്, കണ്ടില്ലേ, ഒരു ലക്ഷറി ട്രെയിൻ ആണ് ഈ വന്ദേ ഭാരത് എക്സ്പ്രസ്. അപ്പൊ ഈ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഒരു ട്രെയിനിനെ നിലവിൽ കൊണ്ടുവന്നുള്ള രണ്ടാമത്തെ ട്രെയിൻ കൊണ്ടുവരാൻ പോകുന്ന റൂട്ടാണ് ഡൽഹി കത്ര. അപ്പോ റെയിൽവേ ബോർഡ് ചെയർമാന്റെ പേരും ആ ന്യൂസിനോടൊപ്പം ചേർന്നുണ്ടായിരുന്നു. എന്താണ്, ആരാണ് റെയിൽവേ ബോർഡ് ചെയർമാൻ? വി കെ യാദവ്. വി കെ യാദവ് ആണ് റെയിൽവേ ബോർഡ് ചെയർമാൻ. ഇനി ചീഫ് ഓഫ് എയർ സ്റ്റാഫ് ഡെസിഗ്നേറ്റ്, എയർഫോഴ്സിന്റെ ചീഫ് ആകാൻ പോകുന്ന ആൾ, അതുകൊണ്ടാണ് അത് ഡെസിഗ്നേറ്റ് എന്ന് പറഞ്ഞത്. അദ്ദേഹം ആയിട്ടില്ല. സെപ്റ്റംബറിലെ നമ്മുടെ നിലവിലത്തെ എയർ ചീഫ് മാർഷലായ ബി എസ് ധനോവയുടെ കാലാവധി അവസാനിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ അദ്ദേഹമാവും. പക്ഷെ നേരത്തെ അദ്ദേഹത്തിന്റെ പേര് പ്രഖ്യാപിക്കും. ഈ ഒരാളെ വിരമിക്കുന്നതിന് മുമ്പ് അടുത്തയാളുടെ പേര് പ്രഖ്യാപിക്കും. അങ്ങനെ അദ്ദേഹത്തിന്റെ പുതിയ എയർഫോഴ്സ് ചീഫിന്റെ പേര് പ്രഖ്യാപിച്ചു. ആരാണെന്ന് ചോദിച്ചാല് ആർ കെ എസ് ബദൗരിയ ആണ് പുതിയ എയർഫോഴ്സ് ചീഫ്. ഇനി നമ്മൾ പി എസ് സിക്ക് മാത്രം ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, നിങ്ങൾക്ക് ഈ ചോദ്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിരി വരും. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. കാരണം വെച്ചാല് നമ്മൾ ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മൃഗമാണ്, അതായത് ഏഷ്യാറ്റിക് ലയണസ് രാധ ഡൈഡ് ഇൻ തിരുവനന്തപുരം സൂ. തിരുവനന്തപുരം മൃഗശാലയിലെ ഏഷ്യാറ്റിക് പെൺസിംഹമായ രാധ ചത്തു. അപ്പോൾ അതിന്റെ ന്യൂസ് ഉണ്ടായിരുന്നു. ഇത് നമ്മൾ പഠിക്കേണ്ടത് വേറെ കൊണ്ടല്ല, നമ്മുടെ നെയ്യാർ ലയൺ സഫാരി പാർക്കിലേക്ക് ആയിട്ട് കൊണ്ടുവന്നൊരു പെൺസിംഹം, ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്ന രണ്ട് മലയണ്ണ പോലുള്ള ജീവി എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിച്ചതാണ് രണ്ട് സിംഹങ്ങൾ. അതിലൊന്നാണ് ഈ രാധ എന്ന് പറയുന്ന സിംഹം. അപ്പൊ അത് ചത്തു. അത് നമ്മുടെ നെയ്യാർ ലയൺ സഫാരി പാർക്കിലേക്ക് വേണ്ടി വാങ്ങിയതായിരുന്നു. അപ്പൊ അതിന് ഇടക്കാലത്തേക്ക് തിരുവനന്തപുരം സൂവിൽ പാർപ്പിച്ചിരുന്നു. പക്ഷെ അതിന് സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ആ പേര് ചോദിക്കാനുള്ള സാധ്യത ഒരു 10% ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. നിസ്സാരമെന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്തൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് കൂടെ ഉൾക്കൊള്ളിച്ചത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, പേര് ഏഷ്യാറ്റിക് ലയണസിന്റെ പേര് രാധ. ഇനി ആരാണ് യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ന്യൂസിൽ വരുമ്പോൾ നമ്മൾ ഇവരുടെ പേര് ഓർത്തിരുന്നാൽ പഠിക്കാൻ എളുപ്പമുണ്ട്. അപ്പൊ യൂണിയൻ ഹെൽത്ത് മിനിസ്റ്ററാണ് ഹർഷവർദ്ധൻ. ഇദ്ദേഹം ബൈ പ്രൊഫഷൻ ഒരു ഡോക്ടർ കൂടിയാണ്, ഹർഷവർദ്ധൻ. ഇനി ഡൽഹിയിൽ നിന്നുള്ള എംപിയാണ്. ഇനി ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ ആരാണ്? ഹരിയാനയുടെ ചീഫ് മിനിസ്റ്ററാണ് മനോഹർ ലാൽ ഖട്ടർ. ഈ പോയിന്റ് ബാങ്ക് എക്സാംസിന് മാത്രം ഇപ്പൊ പഠിച്ചത്, കാരണം ഹരിയാന സർക്കാരിന്റെ കാലാവധി കഴിയാൻ പോവുകയാണ്, അടുത്ത ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പൊ ഇന്ത്യയിൽ ഉള്ള ഏറ്റവും വലിയൊരു എന്താ പറയാ, ഇലക്ഷൻ ട്രെൻഡാണ് ആന്റി ഇൻക്യുംബൻസി. എന്താണെന്ന് വെച്ചാൽ നിലവിൽ ഭരിക്കുന്നവനെ താഴെ തള്ളിയിട്ട് വേറെ തന്നെ കയറ്റുന്ന പ്രവണത. അപ്പൊ അത് പല സ്ഥലങ്ങളിലും ഉണ്ട്. ഇപ്പൊ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ കാര്യത്തിൽ അത് സംഭവിച്ചില്ല. വീണ്ടും അവര് തന്നെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയ ഒരു പാർട്ടി, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി അവര് തിരിച്ചെത്തി. പക്ഷേ ഇത് പല സ്ഥലങ്ങളിലും നടക്കുന്ന കാര്യമാണ്. നിങ്ങൾ രാജസ്ഥാനിൽ നോക്കിയാലും മധ്യപ്രദേശ് നോക്കിയാലും ഒക്കെ ഈ ഇടയ്ക്ക് കഴിഞ്ഞത് കൊണ്ടാണ് അത് പറയുന്നത്. അങ്ങനെ ഒരു ആന്റി ഇൻക്യുംബൻസി ഒരു ട്രെൻഡ് കാണാനുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ ചീഫ് മിനിസ്റ്റർ വന്നിട്ട് അത് പി എസ് സിക്ക് നമുക്കുള്ളത് പഠിച്ചാൽ മതി. പക്ഷെ ബാങ്കിന് ഇപ്പൊ ഇത് പഠിക്കണം, ഹരിയാന ചീഫ് മിനിസ്റ്റർ മനോഹർ ലാൽ ഖട്ടർ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാല് ആസാമിൽ നടപ്പിലാക്കിയ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ്, ഇന്ത്യയുടെ ജെന്യുവൻ സിറ്റിസൺസിനെ കണ്ടുപിടിക്കാനുള്ള നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് ഹരിയാനയിലും നടപ്പാക്കും എന്ന്
അദ്ദേഹം പ്രഖ്യാപിച്ചു. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന്റെ പേര് പഠിക്കണമെന്ന് ബലമായിട്ട് പറയുന്നത്. അപ്പൊ ഹരിയാന ചീഫ് മിനിസ്റ്റർ മനോഹർലാൽ ഖട്ടർ. എൻ ആർ സിയുടെ പൂർണ്ണരൂപം നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ്. ഇനി പി എസ് സിക്ക് മാത്രം നോക്കിയാൽ ഈ പോയിന്റ്, വയനാട് അഗ്രികൾച്ചർ കോളേജ് ഈയിടയ്ക്ക് ഇനാഗ്രേറ്റ് ചെയ്തു, അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ആണ് വയനാട്ടിലെ അമ്പലവയൽ. അമ്പലവയൽ വയനാട്. എന്താണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട് അഗ്രികൾച്ചർ കോളേജ് ഈ ഇടയ്ക്കാണ് ഉദ്ഘാടനം കഴിഞ്ഞത്, നമ്മൾ പഠിക്കണം. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് September 3rd ഹോം അഫയേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും ഈ ക്ലാസ്സും നിങ്ങൾക്ക് മറ്റ് ക്ലാസ്സുകളെ പോലെ ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ ശ്രദ്ധിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു.